മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം തിരുവനന്തപുരം അതിർത്തി കടക്കും. ഇപ്പോൾ വെഞ്ഞാറമൂട് ഭാഗത്തുകൂടി വിലാപയാത്ര കടന്നു പോവുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ റോഡിന് ഇരുവശവും പതിനായിരങ്ങളാണ് ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. വിലാപയാത്ര ആ ജഗതിയിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് എത്ര മണിയോടെ കോട്ടയത്തെത്തും പുതുപ്പള്ളിയിലെത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇനിയും ധാരാളം മണിക്കൂറുകൾ വേണ്ടിവരും. വളരെ പതിയെയാണ് വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിനിരുവശവും നിരവധി ഉമ്മൻചാണ്ടിയെ കാണാൻ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം അത് ധാരാളമാണ്. ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ, അദ്ദേഹത്തെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവർ, അദ്ദേഹത്തിൻ്റെ ഭരണപാഠവം തിരിച്ചറിഞ്ഞവർ, അങ്ങനെ നിരവധിയായ ആളുകൾ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു വിടവാങ്ങലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ തീരുമാനിച്ചിരുന്നതുപോലെ വൈകുന്നേരം 5 മണിയോടെ പുതുപ്പള്ളിയിലെത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 അല്ല 7 അല്ല 9 അല്ല, ഏത് സമയത്ത് പുതുപ്പള്ളിയിലെത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒട്ടും വ്യക്തതയില്ലാത്ത സാഹചര്യമാണ്. കാരണം അതുപോലെ ജനങ്ങളാണ് ഓരോ സ്ഥലങ്ങളിൽ ഉമ്മൻചാണ്ടിക്കായി കാത്തിരിക്കുന്നത്. ഇതുവരെയുള്ള ചില പ്രധാന തലക്കെട്ടുകൾ കാണാം. അതിവേഗമില്ലാതെ ജനനായകന്റെ ബഹുദൂരയാത്ര. 25 കിലോമീറ്റർ പിന്നിട്ടത് 6 മണിക്കൂറിൽ. റോഡിനിരുവശവും തടിച്ചുകൂടി ജനസഹസ്രം. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ജീവിച്ചിട്ടിരുന്ന ഒരു ഉപയോഗമില്ല. ഏ കരീനാല് എനിക്ക് സാരി ചാച്ചു കൊടുത്തു. വികാര നിർഭരയാത്രയേപ്പ് നൽകി തലസ്ഥാനം. പുതുപ്പള്ളിയിലേക്ക് യാത്ര തുടങ്ങിയത് രാവിലെ 7. ഉമ്മൻചാണ്ടി എന്റെ ജനനേതാവിന് അശ്രുപൂജ അർപ്പിക്കുക. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്കുണ്ട് പ്രണാമം അർപ്പിക്കാനാണ് ഈ ആയിരക്കണക്കിന് ആളുകളുടെ മറിയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉമ്മൻചാണ്ടി സ്നേഹം ഉണ്ടായിരുന്നു. അപ്പൊ അവസാനമായി അദ്ദേഹത്തെ ചിലരൊക്കെ ഇവിടെ എത്താൻ കഴിയാത്തതുകൊണ്ട് ബസ്സിൽ വന്നിട്ട് മുട്ടി നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചു പോകുന്ന പ്രിയങ്കരനായ ഒസിയുടെ അന്ത്യയാത്രയിൽ കണ്ണീരോടെ നേതാക്കൾ. വിലാപയാത്ര അനുഗമിച്ച മന്ത്രി വി എൻ വാസവനും രാഷ്ട്രീയ എതിരാളിയുടെ വിലാപയാത്രയിൽ സർക്കാരിന്റെ പ്രതിനിധി. ഇതാദ്യം അധികാരികളിൽ ഒരാളായി അദ്ദേഹത്തെ എതിർക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കുമ്പോഴും എല്ലാം ഞങ്ങൾ തികഞ്ഞ സൗഹൃദവും പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് പോരാട്ട വീഥികളിലും യോജിച്ച പ്രവർത്തനങ്ങളിൽ നീങ്ങിയിരുന്നത്.
സംസ്കാരം ഔദ്യോഗിക ബഹുമതിയോടെ വേണ്ടെന്ന് കുടുംബം രേഖാമൂലം അറിയിച്ചു. തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മന്ത്രിസഭായോഗം. ഉമ്മൻചാണ്ടിയുടെ സംസ്കാരം നാളെ വൈകിട്ട് 3 മണിക്ക് പുതുപ്പള്ളിയിൽ. രാഹുൽ ഗാന്ധി നാളെ എത്തും. കോട്ടയത്തെ പൊതുദർശനം തിരുനക്കര മൈതാനത്ത്. ജനനായകന് വിടചൊല്ലി തലസ്ഥാനം. മത്സ്യം ജലത്തിലെന്ന പോൽ ജനങ്ങൾക്കിടയിൽ ജീവിച്ച ജനനായകന് അന്ത്യാഞ്ജലി. ജനനായകന് കേരളം വിടചൊല്ലുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള വിലാപയാത്രയിൽ റോഡിന്റെ ഇരുവശവും ആയിരങ്ങളാണ് ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തടിച്ചുകൂടിയത്. ജനസഞ്ചയം ഒഴുകിയെത്തിയതോടെ ഓരോ കേന്ദ്രങ്ങളിലും വിലാപയാത്രയെത്താൻ മണിക്കൂറുകൾ വൈകി. തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി ഹൌസിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് വിലാപയാത്ര പുറപ്പെട്ടത്. കോട്ടയം തിരുനക്കര മൈതാനത്തും പുതുപ്പള്ളിയിലെ വീട്ടിലും ഉമ്മൻചാണ്ടി പുതുതായി പണിയുന്ന വീട്ടുവളപ്പിലുമാണ് പൊതുദർശനം. പുതുപ്പള്ളി സെയിന്റ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നാളെ വൈകിട്ടാണ് സംസ്കാരം. കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിക്കൊപ്പം, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം KPCC അധ്യക്ഷനടക്കം ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിലുണ്ട്. ചാണ്ടി ഉമ്മൻ മകൻ അല്പസമയം മുമ്പ് ന്യൂസ് 18നോട് സംസാരിച്ചു. 7 മണിക്ക് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയാണ് 5 മണിക്കൂർ പിന്നിടുമ്പോൾ വെമ്പായം മാത്രം 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്താണ് ഇപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ഈ വിലാപയാത്രയിൽ എത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ വലിയൊരു തിരക്ക് എല്ലായിടത്തും.